ഇന്നത്തെ ടോപ്പിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ബ്രിട്ടീഷ് എഴുത്തുകാരനും പ്രൊഫഷണൽ ഇലസ്ട്രേറ്ററുമാണ് ഗാരറ്റ് സൗത്ത്വെൽ. വെയിൽസ് സർവകലാശാലയിൽ നിന്നും PhD നേടിയ അദ്ദേഹത്തിന് ഫിലോസഫിയിലും പശ്ചാത്തലമുണ്ട്. 1998 2005 ഇടയിൽ സ്വാൻസി കോളേജ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അവിടെ ഓൺലൈൻ പഠന സാമഗ്രികളും എഡ്യൂക്കേഷൻ വെബ്സൈറ്റുകളും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഫിലോസഫി ഇൻ 100 കോഡ്സ്, വാട്ട് വുഡ് മാക്സ് ഡു, 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ്, യു റിയലി നീഡ് ടു നോ, വേർഡ്സ് ഓഫ് വേർഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ ചുരുക്കം ചില പുസ്തകങ്ങളാണ്. മാത്രമല്ല, അദ്ദേഹം നിരവധി ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന ഈ പാഠഭാഗം ഗാരറ്റ് സൗത്ത്വെല്ലിന്റെ 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ് യു റിയലി നീഡ് ടു നോ എന്നതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ എക്സ്ട്രാക്റ്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന ആശയം മനുഷ്യനായിരിക്കുക എന്നതിന്റെ അർത്ഥത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ള ചർച്ച നടത്തുന്നു. ഇന്നത്തെ ലോകത്ത് വളരെ സിംപിളായതും എന്നാൽ ചിന്തനീയവുമായ രണ്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നു. ഒന്ന്, കമ്പ്യൂട്ടറുകൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? രണ്ട്, യന്ത്രങ്ങൾക്ക് ബോധമുള്ളവരാകാൻ കഴിയുമോ? കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ പ്രോഗ്രാം ചെയ്ത മെഷീനുകൾ ആണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധി എന്നത് ഒരർത്ഥത്തിൽ ഭാഗികമായി മനുഷ്യബുദ്ധിയുടെ അനുകരണമാണ്. കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെങ്കിലും മനുഷ്യന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ചില വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ അവ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. 1950 പ്രശസ്തനായ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ അലൻ ട്യൂറിംഗ് വളരെ ലളിതമായ ഒരു ചിന്താ പരീക്ഷണം നിർദ്ദേശിച്ചു. ഈ പരീക്ഷണം പിൽക്കാലത്ത് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത്, തമ്മിൽ കാണാത്ത രണ്ട് വ്യക്തികളുമായി ഒരു സംഭാഷണം നടത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതായി കരുതുക. അത് മെസ്സേജ് വഴിയോ സംസാരം വഴിയോ ആകാം. എന്നാൽ നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആ രണ്ട് പേരിൽ ഒരാൾ യഥാർത്ഥത്തിൽ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. അവരുമായി നിങ്ങൾ സംസാരിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് കമ്പ്യൂട്ടർ ആര് മനുഷ്യൻ ആര് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ, കമ്പ്യൂട്ടർ അഥവാ ആ മെഷീൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചതായി കണക്കാക്കാമെന്ന് ട്യൂറിംഗ് വാദിച്ചു. അതായത്, ആ മെഷീന് ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ട്യൂറിംഗ് വാദിച്ചത്. എന്നാൽ ട്യൂറിംഗിന്റെ ഈ പരീക്ഷണം അത്ര കൃത്യമാകണമെന്നില്ല. എന്തെന്നാൽ, ചില സാഹചര്യങ്ങളിൽ തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ അത് ആ മെഷീന് ചിന്തിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിന് ബുദ്ധിയുണ്ട് എന്ന് അർത്ഥവുമില്ല. ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഈ സാഹചര്യം വളരെ രസകരമായ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതായത്, മനുഷ്യനാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു യന്ത്രം ചിന്തിക്കുന്നത് പോലെയും പ്രതികരിക്കുന്നത് പോലെയും ആശയവിനിമയം നടത്തുന്നത് പോലെയും കാണിക്കുകയാണെങ്കിൽ, അവിടെ നമ്മുടെയും കമ്പ്യൂട്ടറിന്റെയും പ്രവൃത്തികൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണോ പറയുന്നത്? അതായത്, ആ മെഷീൻ സ്വയം ചിന്തിക്കുകയാണെന്നും പ്രതികരിക്കുകയാണെന്നും ആശയവിനിമയം നടത്തുകയാണെന്നും നമ്മൾ കരുതേണ്ടതുണ്ടോ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു കാര്യം ശരിക്കും ചെയ്യുന്നതും ചെയ്യുന്നതായി കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് വികസിപ്പിച്ചെടുത്ത യൂണിവേഴ്സിറ്റി ട്യൂറിംഗ് മെഷീൻ ആയിരുന്നു ആധുനിക കമ്പ്യൂട്ടറിന്റെ വികസനത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ആശയം. ഏതെങ്കിലും ഒരു പ്രത്യേക കണക്കുകൂട്ടൽ നടത്താൻ കഴിയുന്നതാണ് ഒരു ട്യൂറിംഗ് മെഷീൻ. എന്നാൽ ഒരു UTMന് ഏതു തരം ട്യൂറിംഗ് മെഷീനെ പോലെയും പ്രവർത്തിക്കാനാകും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കണക്കുകൂട്ടൽ നടത്താനുള്ളതല്ല UTM. അതിന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏതു തരം കണക്കുകൂട്ടലുകളും നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു മെഷീൻ എന്ന രീതിയിൽ അതിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതായത്, ഒരു മെഷീനെ പ്രോഗ്രാം ചെയ്താൽ അതിന് മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ പോലും ചെയ്യാനാകും എന്നർത്ഥം. കമ്പ്യൂട്ടർ ഔട്ട് പെർഫോം ഹ്യൂമൻസ്. കമ്പ്യൂട്ടറുകൾ മനുഷ്യനേക്കാൾ മികച്ചു നിൽക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അഥവാ AI എന്നത് തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്.
മനുഷ്യരെ ആവശ്യമുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന പോലുള്ള ജോലികൾ ചെയ്യാൻ കഴിവുള്ളതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് ഡിഫൈൻ ചെയ്യാമെങ്കിൽ നേരത്തെ തന്നെ അത്തരത്തിലുള്ള മെഷീൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. 2016 സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ കാരണമായത് അൽഗോറിതമിക് ട്രേഡിംഗിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ മനുഷ്യൻ അമിതമായി ആശ്രയിച്ചതാണ്. മനുഷ്യന് പ്രായോഗികമായി പിന്തുടരാൻ പറ്റാത്ത റേറ്റിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ സ്വയം കണക്കുകൂട്ടി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വെച്ചുള്ള കമ്പ്യൂട്ടർ ട്രേഡിംഗ് രീതിയിൽ ആളുകൾ വിശ്വസിച്ചത്. ഇവയിൽ അവർ കണ്ടത് വേഗതയുടെ കാര്യത്തിൽ മാത്രമല്ല വരുമാനമുണ്ടാകുന്ന കാര്യത്തിലും യന്ത്രങ്ങൾ മനുഷ്യരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്നാമതായി, ഈ കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ പ്രോഗ്രാം ചെയ്തതാണെന്ന് നാം ഓർക്കണം. അതിനാൽ ഒരർത്ഥത്തിൽ ആ മെഷീന്റെ ബുദ്ധി എന്നത് ആ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്ത വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികൾ ഉൾപ്പെട്ട ടീമിന്റെ ബുദ്ധിയെയാണ് കാണിക്കുന്നത്. അതായത്, ഒരു കമ്പ്യൂട്ടർ ബുദ്ധിയുള്ളതാണെന്ന് പറഞ്ഞാൽ അത് പ്രകടമാക്കുന്നത് അത് പ്രോഗ്രാം ചെയ്ത മനുഷ്യന്റെ കഴിവിന്റെ പ്രതിഫലനം മാത്രമാണ്. രണ്ടാമതായി, കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിച്ചത് മുതൽ അത് മനുഷ്യനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. വാസ്തവത്തിൽ അതിനുവേണ്ടിയാണ് അവ കണ്ടുപിടിക്കപ്പെട്ടത്. ജർമ്മൻ എനിഗ്മ മെഷീന്റെ കോഡ് കണ്ടെത്താനാണ് ട്യൂറിംഗും മറ്റുള്ളവരും ചേർന്ന് ബ്ലെഞ്ച്ലി പാർക്കിൽ ഒരു മെഷീൻ വികസിപ്പിച്ചെടുത്തത്. ഗണിതശാസ്ത്രജ്ഞരുടെ ഒരു ടീമിന് സാധിക്കാത്ത അത്രയും അളവിലും നിരക്കിലും വേഗത്തിലും സംഖ്യകൾ കാൽക്കുലേറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനുമാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അക്കങ്ങൾ അഥവാ സംഖ്യകളെ ഒരു തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ വാസ്തവം എന്തെന്നാൽ, ചെറിയ ഒരു കാൽക്കുലേറ്ററിന് പോലും ഇക്കാര്യത്തിൽ ഭൂരിഭാഗം മനുഷ്യരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇതിൽ നമുക്ക് അപമാനം തോന്നേണ്ടതുണ്ടോ? 1997 അന്നത്തെ ലോക ചെസ് ചാമ്പ്യനായ ഗാരീസ് കാസ്പറോവിനെ ഡീപ്പർ ബ്ലൂ എന്ന കമ്പ്യൂട്ടർ തോൽപ്പിച്ചു. ചിലർ അതിനെ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി കണ്ടു. ഞങ്ങൾ മനുഷ്യർ ഇപ്പോൾ മികച്ച രണ്ടാം സ്ഥാനക്കാരായി മാറിയിരിക്കുന്നു. അതായത്, ഒന്നാം സ്ഥാനത്ത് കമ്പ്യൂട്ടർ എത്തിച്ചേർപ്പെട്ടിരിക്കുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ, ഡീപ്പർ ബ്ലൂ എന്ന കമ്പ്യൂട്ടറിന്റെ മുൻഗാമി അഥവാ മുൻ അവതാരമായ ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടറിനെ കാസ്പറോവ് തോൽപ്പിച്ചിരുന്നു. അതാണിവിടെ കൂടുതൽ പ്രശസ്തമായ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത്, ഒരു മനുഷ്യ മനസ്സിന് മറ്റൊരു സഹായവുമില്ലാതെ തന്നെ ഒരു യന്ത്രത്തെ പരാജയപ്പെടുത്താൻ കഴിയും. അതായത്, ആ മെഷീനിൽ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ചെസ് ഗെയിമുകളും ആ കമ്പ്യൂട്ടറിന്റെ ഡേറ്റ ബാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വർഷങ്ങളായി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം വിദഗ്ധരുടെ ഒത്തുചേർന്നുള്ള പരിശ്രമത്തിന്റെ ഫലമായിരുന്നു ആ കമ്പ്യൂട്ടർ. അതിനാൽ തന്നെ ആ സംഭവം ആ മനുഷ്യനെ കൂടുതൽ എളിമയുള്ളതാക്കി മാറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ കമ്പ്യൂട്ടറുകൾക്ക് നമ്മെ തോൽപ്പിക്കാൻ കഴിയും എന്നതിന് ഒരു തൂമ്പാക്ക് നമ്മുടെ കൈകളെ തോൽപ്പിക്കാൻ കഴിയും എന്നതിനേക്കാൾ വളരെ പ്രാധാന്യമൊന്നും തന്നെ ഇല്ല. കൂടാതെ അവ ചെയ്യുന്ന കാര്യങ്ങളെ ചിന്ത എന്നോ തീരുമാനം എടുക്കലെന്നോ വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ. എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചുകൂടാ? എന്നാൽ ചില തത്വചിന്തകരും ശാസ്ത്രജ്ഞരും ഈ നീക്കത്തെ എതിർക്കുന്നു. ഉദാഹരണത്തിന്, ഭൗതിക ശാസ്ത്രജ്ഞനായ റോജർ പെൻറോസ് വാദിച്ചത് ഇപ്രകാരമായിരുന്നു. അതായത്, കർട്ട് ഗോഡൽ പറഞ്ഞതുപോലെ, ഒരു ഗണിത ശാസ്ത്രജ്ഞന് തന്റെ മാത്തമെറ്റിക്കൽ സിസ്റ്റത്തിനുള്ളിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ അഥവാ മാത്തമെറ്റിക്കൽ ഇഷ്യൂസ്, അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാകുന്നത് പോലെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എല്ലായ്പ്പോഴും അതിനുള്ളിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു മനുഷ്യന് അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുകൾക്ക് പൂർണ്ണമായി ചിന്തിക്കാൻ കഴിയും എന്ന് പറയുന്നതിനെ ചിലർ എതിർക്കുന്നത്. എന്നിരുന്നാലും കമ്പ്യൂട്ടറുകളുടെ ഈ വീക്ക് ഇന്റലിജന്റിനെ അഥവാ വീക്ക് AI അംഗീകരിക്കുന്ന ചിലരുണ്ട്. എന്നാൽ സ്ട്രോങ് AI അവർ തള്ളിക്കളയുന്നു. സ്ട്രോങ് AI എന്നാൽ യന്ത്രങ്ങളുടെ ബോധത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ തത്വചിന്തകനായ ജോൺ സിയർ
സ്ട്രോങ് AI എന്ന ആശയത്തിന് എതിരായി ഒരു ശക്തമായ എതിർവാദം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, അതായത് നിങ്ങൾ ഒരു മുറിയിൽ ഇരിക്കുകയാണെന്ന് കരുതുക. ആ മുറിയുടെ ഒരു സൈഡിൽ ഒരു ഹാച്ച് അഥവാ ചെറിയ കിളിവാതിൽ പോലുള്ള ഒരു ഡോർ ഉണ്ട്. അതിലൂടെ ചൈനീസ് സിമ്പൽ എഴുതിയ ടൈലുകൾ കടന്നുപോകുന്നു. നിങ്ങളുടെ കയ്യിൽ ചൈനീസ് സിമ്പൽ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് തന്നിട്ടുണ്ട്. ഓരോ ടൈലുകളിലും ആ ഹാച്ചിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ബുക്കിൽ നോക്കുന്നു. ആ ബുക്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ അടുത്തു തന്നെ ചൈനീസ് അക്ഷരങ്ങൾ എഴുതിയ മറ്റൊരു ടെയിൽ സ്റ്റോക്ക് അഥവാ ടെയിൽ കൂന വച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ പറയുന്നതിനനുസരിച്ചുള്ള ടൈലുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ മറുവശത്തുള്ള ഹാച്ചിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ചൈനീസ് ഭാഷ അറിയില്ല. നിങ്ങൾ ചെയ്യുന്നത് ഇത്രമാത്രമാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ചൈനീസ് അക്ഷരങ്ങൾ തിരഞ്ഞെടുത്തു കൊടുക്കുന്നു. ചിന്തയുടെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതിന് നിങ്ങൾക്ക് വശമില്ലാത്ത ഏത് ഭാഷയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ സിആർ ചോദിക്കുന്നത് ഇതാണ്, ഈ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് ചൈനീസ് ഭാഷ മനസ്സിലാകുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെ മിക്ക ആളുകളും പറയും. സെയിലിന്റെ അഭിപ്രായത്തിൽ മനസ്സിലാക്കുക എന്നത് അതുപോലെ ബോധവാനാക്കുക എന്നത് ഏതെങ്കിലും ഒരു നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ്. മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചൈനീസ് ഭാഷ സംസാരിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ മനസ്സിലാകുമെന്നോ പറയാൻ കഴിയാത്തതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ബോധമുള്ളതാണെന്നോ അല്ലെങ്കിൽ പൂർണമായ അർത്ഥത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കുന്നുവെന്നോ ഞങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയില്ല. ദ കോൺഷ്യസ്നെസ് ഓഫ് മെഷീൻസ്. ഇതൊരു പക്ഷേ കൂടുതൽ ആഴത്തിലുള്ള തത്വചിന്താപരമായ ഒരു വിഷയമാണ്. മെഷീനുകൾക്ക് ബോധമുള്ളവരാകാൻ കഴിയുമെങ്കിൽ ബോധം എന്ന് പറയുന്നത് വെറും യന്ത്രഭാഗങ്ങൾ മികച്ച രീതിയിൽ കൂട്ടിയോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന യാന്ത്രികമായ കാര്യത്തിനപ്പുറത്തേക്ക് വരില്ല. അതായത് അവയുടെ ബോധം എന്നത് ഒരു ഭൗതിക സംവിധാനമായി മാറും. അതിനാൽ തന്നെ സ്ട്രോങ് AI എന്ന ആശയത്തെ അംഗീകരിക്കുന്നത് ചില ഭൗതികവാദികൾ മാത്രമാണ്. സ്ട്രോങ് AI നിഷേധിക്കുന്നത് ശാസ്ത്രത്തിന്റെ കണ്ടെത്തലിനെ തന്നെ വെല്ലുവിളിയായി അവർ കാണുന്നു. മെഷീനുകൾക്ക് ബോധമുള്ളവരായിരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അതിനർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമായി എന്തോ ഒന്ന് ബോധം എന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്നു തന്നെയാണ്. അതൊരു പക്ഷേ നിഗൂഢമാണെന്നും ആത്മീയമാണെന്ന് പോലും നമ്മൾ കരുതുകയല്ലേ? സ്ട്രോങ് AI എതിർക്കുന്നവർ അത്തരത്തിലുള്ള ഒരു വാദവും പറയണമെന്നില്ല. പക്ഷേ അതൊരു ന്യായമായ ചോദ്യമാണ്. എന്നിരുന്നാലും മനുഷ്യന്റെ ബോധത്തിൽ എന്താണുള്ളതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ബോധത്തെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, മെഷീനുകൾക്ക് ബോധം ഉണ്ടാകാനിടയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അത് നമ്മെ സഹായിച്ചേനെ. എന്നാൽ ആ ഒരു കാര്യം നമുക്കറിയില്ല എന്ന് മിക്കവരും സമ്മതിക്കുന്നു. താങ്ക് യു.